ആർക്കല്ല കൊടുത്ത നിയമത്തുകളിൽ നമ്മൾ അസൂയ വെക്കരുത്. നമ്മക്ക് അല്ലാഹു തന്ന നിയമത്തുകളിൽ അസൂയ വെക്കാതിരിക്കാൻ സൂറത്തുൽ ഫലക്ക് നമ്മൾ പതിവാക്കി അല്ലാഹു തൗഫീക് തരട്ടെ. അതുകൊണ്ട് നമ്മുടെ ശത്രുക്കൾ, ഇന്ന് കാണുന്ന ശത്രുക്കൾ മാത്രമല്ല, അൻശണത്തിന്റെ ശത്രുതയുടെ ഇടയിലാണ് വിശ്വാസിയുടെ മുന്നോട്ടുള്ള ഗമനം. അതിൽ ഒന്ന് അസൂയ വെക്കുന്ന തന്റെ മുഅ്മിനായ സഹോദരനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമതായി റസൂലുള്ള പറയുകയാണ്, രണ്ടാമതാരം അവനോട് ദേഷ്യമുള്ള, അവനോട് തീർത്താ തീരാത്ത കലിയുള്ള മുനാഫിഖാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മുനാഫിക്കാരം അറിയോ, ഒരുപക്ഷെ നമ്മളോടൊപ്പം നിസ്കാരത്തിന് പള്ളിയിൽ കാണും മുനാഫിക്ക്. അല്ലാഹുവേ ചിന്തിച്ചു നോക്ക്, ചെറുപ്പക്കാരാ ഉണർന്നിരുന്ന് കേട്ടോ, നമ്മളോടൊപ്പം നോമ്പ് തുറക്കാൻ കൂടെ ഉണ്ടാകും മുനാഫിക്ക്. നമ്മളോടൊപ്പം ഹജ്ജിനും ഉണ്ടാകും ചിലപ്പോ, നമ്മളോടൊപ്പം ഉംറയ്ക്കും വരും, നമ്മളോടൊപ്പം എല്ലാ മേഖലകളിലും അയാൾ ഉണ്ടാകും. പക്ഷെ അയാൾ ഉള്ളിലുള്ള എല്ലാ കാപട്യങ്ങളും മറച്ചു വെച്ചിട്ട് നമ്മളോട് അടുത്ത് നിൽക്കുകയാണ്. നമ്മളിൽ നിന്ന് ഓരോന്ന് ഒപ്പിയെടുത്തിട്ട് മറുഭാഗത്ത് കൊടുക്കുക. അങ്ങനത്തെ ആളുകളെ രംഗപ്രവേശനം ചെയ്ത കാലമാണിത്. അങ്ങനെയുള്ള ആളുകളെ ധാരാളമുള്ള രാജ്യമാണ് ഇന്ത്യ. അങ്ങനെയുള്ള ആളുകളെ ധാരാളമുള്ള സംസ്ഥാനമാണ് കേരളം. ധാരാളം എന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് പോരെ ഒന്ന് പോരെ. ഇന്ന് ആലോചിച്ചു നോക്ക്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാം എന്ന മതത്തിന്റെ ദീനിന്റെ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളാൻ നല്ല മനസ്സോടെ വരുന്ന ആളുകൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇസ്ലാമിലോട്ട് കടന്നു വരുമ്പോ നമ്മുടെ ഇടയിൽ ജനനം കൊണ്ട് മുസ്ലിമായ, മുസ്ലിം വാപ്പാക്ക് മുസ്ലിം ഉമ്മാക്കും ജനിച്ച, മുസ്ലിം പേരുള്ള, അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന പേരുകൾ ഇട്ട, പേരുകൾ ലഭിച്ചു പോയ ആളുകൾ തന്നെ ഇസ്ലാമിനെ ഒറ്റുകൊടുക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുക. നമ്മൾ ജീവിക്കുന്ന കാലം അതാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. ബുദ്ധിയുള്ളവന് സൂചന മതിയെന്നല്ലേ ആത്മവാക്യം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മുനാഫിഖുകളാണ് അവരൊക്കെ. എന്തുകൊണ്ടെന്നറിയോ, അവര് വിശ്വസിക്കാൻ പാടില്ലാത്തവരാ. നമ്മുടെ മുന്നിൽ ചിരിക്കുന്നവരാണ്. ചില ചില പറയും, ഞാൻ പ്രവാചകന്റെ ആളാണ്, പ്രവാചകന്റെ ആളാണ്. പക്ഷേ പ്രവാചകന്റെ അധ്യാപനങ്ങൾ അന്വർത്ഥമർത്ഥമാത്തവരാണ്. അവര് ഹജ്ജിന് പോയിട്ടുണ്ടാകാം, ഉംറയ്ക്ക് പോയിട്ടുണ്ടാകാം. എന്റെ സഹോദരങ്ങളെ, നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാകാം, ജുമയ്ക്കും പള്ളിയിലും പോകുന്നവരാകാം, പരിശുദ്ധമായ മക്കയിലും മദീനയിലും പോകുന്നവരാകാം. പക്ഷെ അവരെ മുനാഫിഖുകളാ. കപട വിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു റസൂല് പരിചയപ്പെടുത്തിയത് എന്തെന്നറിയോ, എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിലെ കപട വിശ്വാസികളല്ല ചെയ്യുന്നത് എങ്ങനെയെന്നറിയോ, ഈ കപടന്മാരല്ല ചെയ്യുന്നത് എങ്ങനെന്നറിയോ, സ്വർഗത്തിന്റെ വാതിലല്ല തുറന്നിടുകയാണ്. എന്നിട്ട് വിളിക്കുന്നു, ഓടിവാ സ്വർഗത്തിൽ കയറിക്കോ. അല്ലാഹുവിന്റെ മാലാകമാർ സ്വർഗത്തിലേക്ക് കവാടങ്ങൾ തുറന്നിട്ട് ക്ഷണിക്കുമ്പോ ഈ മുനാഫിഖുകൾ ഓടി സ്വർഗത്തിൽ കയറാൻ പോവുകയാ. അങ്ങനെ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ അല്ലാ അല്ലാ, സ്വർഗത്തിന്റെ കവാടങ്ങൾ അങ്ങ് അടയ്ക്കുകയാണ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാന്റെ മലക്കങ്ങ് അടയ്ക്കുകയാണ്. അവര് നാണം കെട്ടി ലജ്ജിച്ച് മാണിച്ച് തലതാഴ്ത്തി തിരിഞ്ഞു നടക്കുന്നതാണ്. അവര് പോകുമ്പോ അല്ലാന്റെ മലക്ക് വീണ്ടും വിളിക്കും, വാ തുറന്നു തരാൻ കയറിക്കോ. അങ്ങനെ ആഗ്രഹത്തോടെ അഭിലാഷത്തോടെ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ വീണ്ടും അടയ്ക്കപ്പെടുകയാണ്. സ്വർഗത്തിന്റെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടൂലത്രേ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ നിഫാഖ് കാണിക്കുന്നതെന്നറിയോ, എന്തിനാണ് കാപട്യം കാണിക്കുന്നതെന്നറിയോ, അത് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. നിലനിൽപ്പിന് വേണ്ടിയാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ചില ആളുകളുണ്ടല്ലോ, ചില ആളുകളോടൊപ്പം ചേർന്ന് നിന്നാൽ എല്ലാവരെയും ഇവിടെ നിന്ന് ഓടിക്കും.
കഴിയുമ്പോ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാമെന്ന് ചിന്തിച്ചു പോയ ചില പൊട്ടന്മാര്, ആ പൊട്ടന്മാര് ചുമരിച്ചു പോകുന്ന പൊട്ടന്മാരാ എന്നിട്ട് പറയുന്നതെന്താണ്? പള്ളിയിലെ പ്രസംഗം ഞാൻ ഉദ്ദേശിച്ചത് പോലെയല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയോ? ഇയാളെ കരുതിയത് പാർട്ടി ഓഫീസിൽ കയറിയതെന്നാണ്. അല്ലാന്റെ പള്ളിക്കകത്താണ് ഇരിക്കുന്നതെന്ന ബോധമില്ല. ാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനത്തെ ആളുകളുടെ ചിന്ത എന്താണ്? എല്ലാവരെയും മാറ്റി ഓടിക്കുമ്പോ തങ്ങൾക്ക് ഇവിടെ നിൽക്കാമെന്നാണ്. നിങ്ങൾക്കറിയോ, ഒരു ദിവസം മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിനെയും മിഖ്ദാദ് തങ്ങളെയും സുബൈർ തങ്ങളെയും റസൂൽ വിളിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, സുബൈറേ അലിയേ മിഖ്ദാദേ, നിങ്ങൾ പെട്ടെന്ന് കൊട്ടകമെടുത്ത് കുതിര എടുത്തിട്ട് നിങ്ങൾ റൗലത്തുൽ ഖാഹ എന്ന സ്ഥലത്ത് പോകണം. റൗലത്തുൽ ഖാഹ എന്ന സ്ഥലത്ത് നിങ്ങൾ ചെന്നാൽ അവിടെ ഒട്ടകക്കെട്ടിൽ ഒരു പെണ്ണിരിപ്പുണ്ട്, പേര് സാറ. ആ സാറ എന്ന പെണ്ണിന്റെ കയ്യിലൊരു കത്തിരിപ്പുണ്ട്, നിങ്ങൾ വാങ്ങിക്കൊണ്ടുവാ. സുബ്ഹാനല്ലാഹ്, അലി തങ്ങളുടെ കുതിര അതാ ഹാജരായി. കുതിരപ്പുറത്ത് കയറിയിട്ട് മൂന്ന് പേരും അതാ റൗലത്തുൽ ഖാഹ എത്തുകയാ. അവിടെ ചെല്ലുമ്പോ നബി തങ്ങൾ പറഞ്ഞതുപോലെ ഒട്ടകമുണ്ട്, ഒട്ടകക്കട്ടിലുണ്ട്, ഒട്ടകക്കട്ടില്ലതാ സാറ എന്ന പെണ്ണുമുണ്ട്. ആ പെണ്ണിനോട് ചെന്നിട്ട് ചോദിച്ചു, സാറാ നിന്റെ കയ്യിലുള്ള കത്ത് ഇങ്ങ് തരുവോ? അവള് ചോദിച്ചു, എന്ത് കത്ത്, ഏത് കത്ത്? അങ്ങനെ കത്ത് എനിക്കറിയില്ലല്ലോ. മഹാനായ അലി തങ്ങള് പറഞ്ഞു, പെണ്ണേ സാറാ, എന്റെ ഹബീബാണ് നിന്റെ കയ്യില് കത്തുണ്ടെന്ന് പറഞ്ഞത്, അതുകൊണ്ട് നിന്റെ കയ്യില് കത്ത് കാണുമെന്ന് എനിക്കറിയാ. മര്യാദക്ക് കത്തെടുക്കു പെണ്ണേ, ഇല്ലെങ്കിൽ നിന്റെ തുണി അഴിച്ചിട്ടാണെങ്കിലും ഞങ്ങള് കത്തെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ അവള് മുടിക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് കത്തെടുത്ത് അലിയുടെ കയ്യിൽ കൊടുക്കുകയാ. ആ കത്തും വാങ്ങിയിട്ടില്ല ഹദറത്തി റസൂലില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വന്നു, ആ കത്ത് നിവർത്തിയിട്ട് റസൂലുള്ള വായിച്ചിട്ട് ചോദിക്കുകയാണ്, എന്ന് പറഞ്ഞു. സഹാബാക്കളിലെ പ്രമുഖനായ മുമ്പിലേക്ക് എത്തുകയാ. നബി തങ്ങൾ ചോദിച്ചു, ഹാത്തിബേ നീ എന്തു പണിയാ കാണിച്ചത്? എന്തു പണിയാണ് ഹാത്തിബേ നീ കാണിച്ചത്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ഹാത്തിബ് പറഞ്ഞു, നബിയേ ഞാനിത് ചെയ്തത് ഒരിക്കലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടിയല്ല, ഒരിക്കലും അങ്ങനെ ഒറ്റുകൊടുത്തതല്ല. ഇത് കേട്ടപ്പോ ഉമർ തങ്ങളൊക്കെ കാര്യം മനസ്സിലായി. ഉമർ തങ്ങൾ ചോദിച്ചു, നബിയേ ഇവൻ എന്താ ചെയ്തത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമറേ ഇവന് ചെയ്തത് എന്തെന്നറിയോ? നമ്മുടെ രഹസ്യ നീക്കങ്ങളെ മക്കാർക്ക് ഒറ്റുകൊടുത്തിരിക്കുകയാ. നമ്മുടെ രഹസ്യ നീക്കങ്ങളെ ഒറ്റുകാർക്ക് മക്കാർക്ക് ഒറ്റുകൊടുത്തിരിക്കുകയാ. അവർക്ക് ഇവനെ രഹസ്യമായി വിവരം കൊടുത്തിരിക്കുകയാ. ആ കത്താണ് ഈ കത്ത്, ആ കത്താണ് ഞാൻ തിരിച്ചെടുപ്പിച്ചതെന്ന് പറഞ്ഞു. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു വാള് വലിച്ചൂരിയിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, ഞാനവനെ കൊന്നു കളയട്ടെ നബിയേ, ഞാനവനെ കൊന്നു കളയട്ടെ നബിയേ, അങ്ങയുടെ രഹസ്യ നീക്കങ്ങളെ വിവരം കൊടുത്ത ഇവനെ ഞാനെ കൊന്നു കളയട്ടെ നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അല്ല ഉമറേ, അയാള് ബദറിൽ പങ്കെടുത്ത സഹാബിയ. ബദറിൽ പങ്കെടുത്ത സഹാബാക്കളെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞതെന്താണ്? അല്ലാഹു അറിയിച്ചത് നിങ്ങൾ എന്തു വേണോ ചെയ്തു അല്ലാഹു പുറത്തു തരുമെന്നാണ്. അത്രയും വലിയ ത്യാഗം ചെയ്തവരാ ബദരീങ്ങൾ. അതുകൊണ്ട് ബദരിയായതുകൊണ്ട് നമുക്ക് മാപ്പ് കൊടുക്കാം ഉമറേ. അല്ലാഹു മാപ്പ് കൊടുത്തെങ്കിൽ പിന്നെ നമുക്ക് എന്താ പേടി ഉമറേ? അങ്ങനെ മാപ്പ് കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചതെന്നറിയോ? ഹാത്തിബ് നബിയെ ബൽതഅ പറയുന്നു, മാ ഫഅൽതു യാ റസൂലല്ലാ, നബിയെ ഞാനിത് ചെയ്തത് ഒരിക്കലും അങ്ങയോടുള്ള വൈരാഗ്യം കൊണ്ടല്ല. വലർത്തി ദാദാ
ഇസ്ലാമിന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ടുമല്ല, പിന്നെയോ എന്റെ സമ്പത്തെല്ലാം മക്കത്താണുള്ളത്, എന്റെ സമ്പത്ത് മുഴുവനും അങ്ങ് മക്കത്താണ്. ഞാൻ മദീനയിലേക്ക് വരുന്ന സമയത്ത് എന്റെ സ്വത്ത് നോക്കാൻ അവിടെ ആരുമില്ല. പക്ഷെ ഇവിടെ അങ്ങയുടെ സഹാബാക്കളിൽ എല്ലാ സഹാബത്തിനും ബന്ധുക്കൾ അവിടെ ഉണ്ട്, അവരൊക്കെ അത് നന്നായിട്ട് നോക്കുന്നുമുണ്ട്. എന്റെ ബന്ധുക്കൾ ആരും മക്കയിൽ ഇല്ല നബിയേ, എന്റെ സ്വത്തുക്കളും മക്കയിലാണുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു രഹസ്യം നീക്കത്തെ പറ്റി ഞാനൊന്ന് വിവരം കൊടുത്താൽ എന്റെ സ്വത്ത് അവര് നോക്കുമല്ലോ നബിയേ, മക്കാരന്റെ സ്വത്തില് കൈവെക്കൂല. ഇതിനു പകരമായിട്ട് എന്റെ സ്വത്തുക്കളെല്ലാം അവരെ സംരക്ഷിച്ചോളും. ആ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തതാണ് റസൂലേ. ആ സമയത്തതാ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുകയാ, അല്ലാഹുവിന്റെ ആയത്ത് ഇറങ്ങുകയാണ്. ഖുർആൻ സമ്പൂർണമായതുകൊണ്ടാ, ഇല്ലെങ്കിൽ അബ്ദുള്ള കുട്ടിയുടെ പേരിൽ എത്ര ആയത്ത് അല്ലാഹ് ഇറക്കിയേനെ. എന്റെ സഹോദരങ്ങളെ, ആയത്ത് ഇറങ്ങുകയാണ്. അല്ലാഹു പറയുന്നു, എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ സംരക്ഷകരാക്കല്ലേ, ഒരുത്തരെയും വിശ്വസിക്കല്ലേ, ഒരുത്തരെയും വിശ്വസിക്കല്ലേ, എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ സംരക്ഷകണം ഏർപ്പെടുത്തല്ലേ. അവരെ നിങ്ങളെ സംരക്ഷിക്കൂല, അവരൊരിക്കലും നിങ്ങളെ സംരക്ഷിക്കാൻ വരൂല. നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് NRC പഠിപ്പിക്കാൻ വരുന്ന ഫാസിസ്റ്റുകളെ പഴിയടച്ച് പിണ്ടം വെച്ചോ, അത് ഇബാദത്താണ്. നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ വരുന്ന ഹിന്ദുക്കൾക്ക് വെള്ളം കൊടുത്തോ, സംഭാരം കൊടുത്തോ, തൈര് കൊടുത്തോ, സാമ്പാർ കൂട്ടി ചോറ് കൊടുത്തോ, മൂന്ന് ദിവസം നമ്മുടെ വീട്ടിലവർക്ക് പാല് പിരിച്ചു കൊടുക്ക. നമ്മുടെ സഹോദരങ്ങളാ, നമ്മുടെ രക്തമാണവര്, ഇവിടുത്തെ ഹിന്ദുക്കൾ നമ്മുടെ രക്തമാണ്. അവർക്ക് മൂന്ന് ദിവസം നമ്മുടെ വീട്ടിലെ ഭക്ഷണം കൊടുത്ത് നിങ്ങൾ ആതിഥേയ മര്യാദ സ്വീകരിച്ചോ. പക്ഷെ ഒരു RSS കാരനെ വീട്ടിൽ കേറ്റരുത്, ഒരു BJP കാരനെ വീട്ടിൽ കേറ്റരുത്. ഇത് അല്ലാഹുവിന്റെ ഖുർആനിന്റെ സമീപനമാണ്. എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങളെ സംരക്ഷകരാക്കരുതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂക്ഷിച്ചോ, സൂക്ഷിച്ചാ നമ്മൾ ദുഃഖിക്കണ്ട. അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയത് രണ്ടാമത്തെ ശത്രു നിന്നോട് ദേഷ്യമുള്ള മുനാഫിഖാണ്. നമ്മള് നോക്കുമ്പോ മുസ്ലിം പേരാൻ, നമ്മൾ നോക്കുമ്പോ മുസ്ലിം പേരാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന വേദനകൾ എന്റെയും നിങ്ങളുടെയും ഭാര്യമാരാണ്, എന്റെയും നിങ്ങളുടെയും പെണ്ണന്മാരാണ്, എന്റെയും നിങ്ങളുടെയും പെൺമക്കളാണ് ക്രൂരമായ ബലാത്സംഗങ്ങൾക്കിരയാക്കപ്പെടുന്നതെങ്കിൽ നിങ്ങൾ സഹിക്കുമോ, ഞാൻ സഹിക്കുമോ? ഇതങ്ങ് ആസാമിലായതുകൊണ്ട്, കാശ്മീരിലായതുകൊണ്ട്, UPയിലായതുകൊണ്ട് അവര് നമ്മുടെ സഹോദരങ്ങളല്ലാതാകുമോ? ഈ ലൈറ്റ് കണ്ടില്ലേ, ഈ ലൈറ്റിൽ നിന്ന് അടുത്ത ലൈറ്റിലേക്ക്, അവിടെ നിന്ന് അടുത്ത ലൈറ്റിലേക്ക്, ഇവിടെ ഈ വയറിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്താൽ ഇവിടത്തെ ഒരു ലൈറ്റും പിന്നെ കത്തൂല. എന്തുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയാതെ? ഈ ലൈറ്റിൽ നിന്ന് അടുത്ത ലൈറ്റിലേക്കുള്ള ഒരു വിദ്യുച്ഛക്തിയുടെ പ്രവാഹമുണ്ട്. ആ ഒരു പ്രവാഹമാണ് ഈ ലൈറ്റുകളെ കത്തിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും ഇടയിൽ ഒരു പരിശുദ്ധ തൗഹീദ് എന്ന ഈമാൻ എന്ന് പറയുന്ന നമുക്ക് കാണാൻ കഴിയാത്ത ഒരു പ്രവാഹം ഇങ്ങനെ ഓടുകയാ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരുന്ന വിഷമം എന്റെ വിഷമമാകുന്നത്. കാശ്മീരിലെ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന വിഷമങ്ങൾ നമുക്ക് വിഷമമായില്ലെങ്കിൽ നമ്മൾ മോമിനീങ്ങളല്ല, മോമിനീങ്ങളല്ല. നമ്മളത് മനസ്സിലാക്കിയാ മതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുനാഫിക്കീങ്ങളെ നമ്മൾ കരുതിയിരിക്കുക, നമ്മളെ മുനാഫിക്കീങ്ങളെ കരുതിയിരിക്കുക. നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഒളിച്ചു വെക്കാനൊന്നുമില്ല, നമുക്ക് കള്ളമില്ല, നമുക്ക് കാപട്യമില്ല. അതുകൊണ്ട് തുറന്നു പറയാം എന്റെ പ്രിയപ്പെട്ടവരെ, അബ്ദുള്ള കുട്ടി എന്ന് പറയുന്നതിന് ചില ആളുകൾക്ക് വിഷമമുണ്ട്. ആ പേര് പറയുന്നതില്
ഞാൻ ചില ഭാഗങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കൊല്ലം ജില്ലയിലെ തന്നെ കണ്ണനല്ലൂരിൽ ഞാൻ ഒരു പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത പേര് അബ്ദുള്ള കുട്ടി എന്നല്ല, ദേവദാസ കുട്ടി എന്നാണ്. അബ്ദ് എന്ന് പറഞ്ഞാൽ ദാസൻ, അല്ലാ എന്ന് പറഞ്ഞാൽ ദേവൻ. അപ്പോ അബ്ദുള്ള എന്നതിന് പകരം നബിതങ്ങളുടെ വാപ്പാന്റെ പേരാണല്ലോ. മാത്രമല്ല അല്ലാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പേര് അബ്ദുള്ള ആണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ആകാശത്തിന്റെ ചുവട്ടില് ഭൂമിയുടെ മുകളിൽ അള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പേര് അബ്ദുള്ള, സെക്കൻഡ് അബ്ദുറഹ്മാൻ. അവന്റെ പേരിനോട് അബ്ദ് ചേർത്ത് വിളിക്കുന്നതിനാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആ അബ്ദുള്ള കുട്ടി അല്ലെങ്കിൽ ദേവദാസ കുട്ടി അല്ലെങ്കിൽ ദേശീയ മുസ്ലിം, അതാ നമുക്ക് ഇവിടെ യോജിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുമ്പോ സങ്കടം തോന്നുകയാണ്. ഈ ദേശീയ മുസ്ലിം ചിന്തിക്കുന്നുണ്ടോ അയാൾക്ക് ഇവിടെ കഴിയാൻ പറ്റുമെന്ന്? ഒരിക്കലുമില്ല. ഇനിയും സമയമുണ്ട്, സമയമുണ്ട് പരിശുദ്ധമായ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് പരിപൂർണ സമ്പൂർണമായി. ഇപ്പൊ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയാൻ പറ്റിയ അത്രയും വലിയ വിശാലമായ വിജ്ഞാനമൊന്നും അള്ളാഹു എനിക്ക് തന്നിട്ടില്ല. പക്ഷെ എങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ചില പ്രവർത്തനങ്ങളും ചില വാക്കുകളും പ്രസംഗങ്ങളും കേൾക്കുമ്പോ അങ്ങനെ തോന്നിപ്പോകാറുണ്ട്. സ്നേഹത്തോടെ ഞാൻ ആവശ്യപ്പെടുകയാണ്, അദ്ദേഹം ഇത് കേൾക്കും, അദ്ദേഹം ഇത് കേൾക്കും. ഇതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിനെതിരെ നടത്തിയ പ്രസംഗങ്ങളെല്ലാം അദ്ദേഹം കേട്ടു, അതിനൊക്കെ പ്രതികരിച്ചു പല വേദികളിലും. ഞാൻ പറയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദര, എനിക്ക് മുമ്പ് പരിചയമുള്ള ഒരാൾ കൂടിയാണ്, എന്റെ പള്ളിയിൽ മുമ്പ് ഒരിക്കൽ വന്നിട്ടുള്ള ആളാണ്, വ്യക്തിപരമായിട്ട് യാത്രകളിൽ പലപ്പോഴും ട്രെയിനിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ള ആളുമാണ്. എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ളത്, ഒന്നുകിൽ നിങ്ങളുടെ ഈ വാദം അവസാനിപ്പിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമിനെ സമ്പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തികഞ്ഞ മുസ്ലിമായി ജീവിക്കുക. നിങ്ങൾ ഒറ്റുകാരനാകരുത്, സമുദായത്തിന്റെ ഒറ്റുകാരനാകരുത്, ഒരു മുനാഫിക്കിന്റെ പട്ടം നിങ്ങൾ സ്വയം സാർത്ഥപ്പെടരുത്. അത്രമാത്രം ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരലോകത്ത് സ്വർഗം തുറന്നിട്ടിരിക്കും, ഓടി വരാൻ പറയും. അടുത്ത് ചെല്ലുമ്പോ അള്ള അടയ്ക്കും, ഓടാന്ന് പറയും. ഓടി വിഷമത്തോടെ തിരിച്ചു പോകുമ്പോ ഇങ്ങോട്ട് വാടാന്ന് വിളിക്കും. ഓടി അടുത്ത് വരുമ്പോ വീണ്ടും അടയ്ക്കും, പോടാന്ന് പറയും. ഇതാണ് അള്ളാഹുവിന്റെ മലക്കുകൾ ചെയ്യുക മുനാഫിഖീങ്ങൾക്ക്. ആ ഒരു അവസ്ഥയിൽ പെട്ടുപോകാതെ എന്റെ അബ്ദുള്ള കുട്ടി, ദയവ് ചെയ്ത് ഒന്നുകിൽ നിങ്ങൾ അങ്ങ് ബി ജെ പി ചേർന്നിട്ട് അങ്ങനെ തന്നെ അങ്ങ് ജീവിക്കുക, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് രണ്ട് വള്ളത്തില് രണ്ട് കാല് വെച്ച് ചവിട്ടിയാൽ നമ്മുടെ അര വെച്ച് മുകളിലോട്ടങ്ങ് കീറിപ്പോകുന്നതല്ലാതെ ഒരിക്കലും നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റൂല. ഒരിക്കലും നിങ്ങളെ ഇവിടെ നിർത്തി ഞങ്ങളെയൊക്കെ അങ്ങ് പറഞ്ഞു വിടുവെന്ന് ഒരു പേക്കിനാവും നിങ്ങളെ കാണണ്ട. ഇത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, രണ്ടാമത്തെ ഏറ്റവും വലിയ ശത്രു മുനാഫിഖ്. നമ്മളെ എപ്പോഴും ദേഷ്യം പിടിപ്പിക്കുന്ന മുനാഫിഖാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇനി മൂന്നാമതായിട്ട് റസൂലുള്ള പറയുകയാണ്, ചുരുക്കി പറയാം, ഒരു മണിക്കൂറായി, മൂന്നെണ്ണം ഉണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, മൂന്നാമത്തെ ശത്രു, മൂന്നാമത്തെ പ്രതിസന്ധി, മൂന്നാമത്തെ പ്രതിസന്ധി ഏതെന്നറിയോ? മൂന്നാമത്തേത് വഅദുനി യുഖാതിലൂ. അല്പമൊന്ന് വിശദീകരിക്കേണ്ടതാണ്. നിന്നെ കൊല്ലാൻ നടക്കുന്ന ശത്രുവാണ്, നിന്നെ കൊല്ലാൻ നടക്കുന്ന ശത്രുവാ. എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു നോക്ക്, ഹിന്ദുക്കള് ഭൂരിപക്ഷമുള്ള രാജ്യത്ത് മുസ്ലിങ്ങളെ പേടിക്കണ്ടെന്ന് പ്രസംഗിക്കുന്നവര് തന്നെ കോഴിക്കോട് കുറ്റിയാടിയിലെ മുദ്രാവാക്യം മുഴക്കിയത് എന്താണ്? ഒറ്റ പള്ളികൾ ഞങ്ങൾ വെച്ചേക്കൂലെന്ന്, ഞങ്ങളുടെ ബാബരി മസ്ജിദ് തട്ടി തകർത്ത് തരിപ്പണമാക്കി, വർഷങ്ങളോളം കേസ് നടത്തി ഞങ്ങളുടെ കോടിക്കണക്കിന് രൂപ പോയി, എന്നിട്ടും അവസാനം എല്ലാ ജിയോളജിക്കൽ എവിഡൻസും ഞങ്ങൾക്ക് അനുകൂലമായി, എല്ലാം ഞങ്ങൾക്കാണെന്ന് മനസ്സിലാക്കി ചാനലുകൾ നമ്മൾ മാറി 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 കണ്ട് കണ്ട് അൽഹംദുലില്ലാ, ഞങ്ങളുടെ ഇസ്സത്തിന്റെ അടയാളമായ ബാബരി മസ്ജിദ് ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചു. ഇത് ചെയ്തവരൊക്കെ ക്രിമിനൽ കുറ്റം ചെയ്തവരാണെന്ന് പറഞ്ഞു കോടതി. എല്ലാം പറഞ്ഞ് ഞങ്ങൾ പ്രതീക്ഷയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുമ്പോ, ഇല്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇഷ്ടപ്പെടുന്നിടത്ത് 5 ഏക്കർ തരാ പള്ളി തരൂലെന്ന് പറഞ്ഞപ്പോൾ, ഏതെങ്കിലും ഒരു മുസ്ലിം ഞാൻ വെല്ലുവിളിക്കുകയാണ്, സാക്ഷര കേരളത്തിലെ ഇവിടുത്തെ ജനതയോട് വെല്ലുവിളിക്കുകയാണ്, ഇന്ത്യ രാജ്യത്തെ ജനവിഭാഗത്തെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ഏതെങ്കിലും ഒരു കോണിലെ ഏതെങ്കിലും ഒരു മുസ്ലിം
മുസ്ലിം ക്ഷേത്രത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കിയിട്ടുണ്ടോ? ഇല്ല ഇല്ല. അങ്ങനെ മുഴക്കുന്നവനെ മുസ്ലിം സമുദായം തന്നെ കൈകാര്യം ചെയ്യും. കാരണം എന്താണ്? അതെന്തുകൊണ്ടാണ്? ഞങ്ങളുടെ പള്ളി പോയതിന്റെ വേദന, ഞങ്ങളുടെ രാജ്യത്തിന് ഏറ്റവും ഒരു ക്ഷതം ഇന്ന് ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഇനി ഒരു ക്ഷേത്രം കൂടെ തകർത്തിട്ട് മറ്റൊരു സമുദായത്തിനെ കണ്ണീര് കുടിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. ഇന്ത്യ രാജ്യത്തിന് മറ്റൊരു ദുരന്തം കൂടി വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞങ്ങളുടെ പള്ളി പൊളിച്ചവർക്കെതിരെ ഒരു ക്ഷേത്രത്തിൽ നിന്നെങ്കിലും ഞങ്ങൾ അതിനോട് ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യ രാജ്യത്തിന്റെ എന്തിന് കേരളത്തിന്റെ എത്ര സ്ഥലത്ത് നിന്ന് ഈ ശിലാപൂജ നടത്തിയിട്ട് ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജ നടത്തിയിട്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കാൻ കല്ലുകൊണ്ടുപോകുന്നത്? എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു അമ്പലത്തിനെതിരെ ഞങ്ങൾ മുദ്രാവാക്യം മുഴക്കിയോ? ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നാട്ടിലും നാട്ടി ഓടിക്കണമെന്ന് നാടിന്റെ നാനാഭാഗങ്ങളിൽ പ്രസംഗിക്കുന്ന എംബോക്കികൾക്കെതിരെ ഞങ്ങൾ സമരം ചെയ്തതല്ലാതെ ഏതെങ്കിലും ഒരാളെ ഞങ്ങൾ മോശമായ ഏതെങ്കിലും സഭ്യതയില്ലാത്ത വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എന്താ പറയുന്നത്? ഇനി ഒരു പള്ളിയും കേരളത്തിൽ ഉണ്ടാവൂല. അങ്ങനെ പറയുന്നവന്റെ നാവുണ്ടാവൂലെന്നാണ് നമുക്ക് തിരിച്ചു പറയാനുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കാരണം ഞങ്ങളുടെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്, നിന്നോട് യുദ്ധത്തിന് വരുന്ന ശത്രുവാണ് നീ മൂന്നാമതായി സൂക്ഷിക്കേണ്ടത്. നിങ്ങൾക്കറിയോ എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഈ ഹദീസ് കേൾക്കുമ്പോ എന്റെ ശാസ്താംകോട്ടക്കാരെ നിങ്ങൾ ഞെട്ടിപ്പോകും, സംശയമില്ല. അല്ലാഹുവിന്റെ റസൂൽ നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് പറയുകയാണ്, എനിക്ക് ശേഷം നിങ്ങൾക്ക് വരും ഒരു ദുരന്തം. അത് ഏതെന്നറിയോ? എനിക്ക് ശേഷം നിങ്ങൾക്ക് നാല് ദുരന്തങ്ങൾ വരും, നാല് കലാപങ്ങൾ വരും, നാല് യുദ്ധങ്ങൾ വരും, നാല് പ്രതിസന്ധികൾ നിങ്ങൾക്ക് വരും. അതിൽ ഒന്നാമത്തേത് ഒന്നാമത്തേത് നിങ്ങളുടെ രക്തം ചിന്തപ്പെടുമെന്ന് നിങ്ങൾ കൂട്ടക്കശാപ്പ് ചെയ്യപ്പെടും, നിങ്ങളുടെ ശരീരം രണ്ടാമത്തേതോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യുസ്തഹല്ലു ഫീഹ ദിമാഉൽ അംവാലോ, നിങ്ങളുടെ ശരീരം പീസ് പീസ് ആക്കപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ സമ്പത്ത് കൂടി കൊള്ളയടിക്കപ്പെടും. രണ്ടാമത്തെ പ്രതിസന്ധി നിങ്ങൾക്ക് വന്നാൽ, വന്നില്ലേ സഹോദരങ്ങളെ? എത്ര എത്ര കലാപങ്ങൾ വന്നപ്പോ കേരളത്തിന്റെ നാദാപുരപ്പുര കോടികളുടെ സമ്പത്തിന്റെ നട്ടമാവുന്നത്, മാറാട് പ്രനട്ടമാവുന്നത്. ആലോചിച്ചു നോക്ക്, മൂന്നാമത്തത് നബിതങ്ങൾ പറഞ്ഞു, യുസ്തഹല്ലു ഫീഹ ദിമാഉ വൽ അംവാലു വൽ ഫുറൂജ്, നിങ്ങളുടെ രക്തം ചിന്തപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ഭാര്യമാര് സഹോദരിമാരും പെൺമക്കളും നിങ്ങളുടെ ഉമ്മമാരും ക്രൂരമായ ബലാത്സംഗത്തിനിരകാക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂല് പറഞ്ഞു. നിങ്ങളുടെ പെണ്ണമ്മാർ, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ ഉമ്മമാർ ക്രൂരമായ ബലാത്സംഗങ്ങൾക്ക് ഇരയാക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് മൂന്നും വന്നില്ലേ? ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ, അഹമ്മദാബാദ് പള്ളിയുടെ തൊട്ട് മുമ്പിലെ ഓടയിൽ പാവപ്പെട്ട ഒരു സഹോദരി പകുതി പ്രസവിക്കപ്പെട്ട നിലയിൽ കിടന്നു. രാത്രി വന്നിട്ട് കതകിന് മുട്ടി. ആ സമയത്ത് ആ സഹോദരി പ്രസവിക്കാൻ മണിക്കൂറുകൾ ബാക്കിയാണ്, മണിക്കൂറുകൾ ബാക്കിയാണ്. ആ സമയത്ത് കതകിന് മുട്ടിയപ്പോൾ പേടിച്ച് വിറച്ച് ഒരു റൂമിന്റെ ഉള്ളിലേക്ക് ഒളിച്ച് ആ പട്ടാളക്കാരും കാവിക്കാരും അതുപോലെ തന്നെ അവിടത്തെ ഭീകരവാദികളും ചവിട്ടി തുറന്ന് അകത്ത് കയറിയിട്ട് ഇറങ്ങി ഓടിയ പാവപ്പെട്ട സഹോദരിയുടെ പിന്നാലെ പോയി. അവര് മാറി മാറി ബലാത്സംഗം ചെയ്ത് മണിക്കൂറുകൾ മാത്രം പ്രസവത്തിന് ബാക്കിയുള്ള ഒരു പെണ്ണിന്റെ ദുരവസ്ഥ ആലോചിച്ചു നോക്ക്. ആ പ്രിയപ്പെട്ട സഹോദരിയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് നടു റോഡിലൂടെ വലിച്ചെടുത്ത് പിറ്റേന്ന് ജുമാ ദിവസത്തിന് പള്ളിയിലേക്ക് ആളുകൾ വരുമ്പോൾ അഹമ്മദാബാദ് പള്ളിയുടെ ഓടയിൽ പാതി പ്രസവിക്കപ്പെട്ട നിലയിൽ ആ പെണ്ണുകളുടെ ജനാസ കിടന്നു. എത്ര വർഷങ്ങൾക്ക് മുമ്പാ, ഇപ്പോഴും നടക്കുന്നില്ലേ? ഇപ്പൊ പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തിട്ട് അവരുടെ കാമ വെറുതീരാതെ വന്നപ്പോൾ ഉത്തർപ്രദേശിലെത്തി
തിരിഗാനകളിലെ കയറിയിട്ട് 13 വയസ്സിന് താഴെയുള്ള 5 വയസ്സിന് മുകളിലുള്ള പാപപ്പെട്ട ആൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്കിരയാക്കിയിട്ട് അവരുടെ രഹസ്യ അവയവങ്ങളിൽ നിന്ന് ബ്ലഡ് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഹബീബും നിങ്ങളുടെ ഹബീബും പറഞ്ഞതല്ലേ, യുസ്ഹല്ലു ഫീഹ ദിമാഉ വൽ അംവാലു വൽ ഫുറൂജു. ഇത് മൂന്നും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇനി നാലാമതൊരു ദുരന്തം വരാനുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സമ്മാഉ വ അംയാഉ, എന്റെ പൊന്നുമക്കളെ, അത് കണ്ണും കാതുമില്ലാത്തതാ, അത് കണ്ണും കാതുമില്ലാത്തതാ. നബി തങ്ങളുടെ വാക്ക് ചിന്തിക്കണം, സമ്മാഉ വ അംയാഉ, അത് കണ്ണും കാതുമില്ലാത്തതാ എന്ന് പറഞ്ഞാൽ വിവരണാതീതമാണ്, അചിന്തനീയമാണ്, അവാച്യമാണ്, അനിർവചനീയമാണ്, അതാർക്കും പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഭീകരമായ കലാപം ഇനി വരാൻ സാധ്യതയുണ്ട്. അല്ല, വരും 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 വരും. എന്റെ ഹബീബും നിങ്ങളുടെ ഹബീബ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യമാണ്. എന്നിട്ട് നബി തങ്ങള് പറയുകയാണ്, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് അഭയസ്ഥാനം ഒരിടം ഉണ്ടാവൂല, നിങ്ങൾക്ക് നിങ്ങൾക്കൊരു അഭയം ഉണ്ടാവൂല. അഭയത്തിന് നമ്മൾ പോകുന്നത് എന്താണ്? ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ പോകുന്നത് കരുനാഗപ്പള്ളി കോടതിയിലാണ് അല്ലേ? ഏറ്റവും അടുത്ത കോടതി തിരുനാപ്പള്ളി കോടതിയാണ്. അവിടെ തള്ളിയാൽ നമ്മൾ പോകുന്നത് ജില്ലാ കോടതിയിലാണ്. കാസ്താംകോട്ട തള്ളിയാൽ കരുനാഗപ്പള്ളി ജില്ലാ കോടതിയാണെന്ന് തോന്നുന്നു. അവിടെ പോകും അല്ലേ? കൊല്ലത്ത് അവിടെ പോകും. അവിടെയും തള്ളിയാൽ നേരെ പോകും ഹൈക്കോടതിയിൽ. എറണാകുളത്ത് അവിടെയും തള്ളിയാൽ പിന്നെ നമ്മൾ പോകുന്നത് അങ്ങ് സുപ്രീം കോടതിയില. ഈ കോടതികളുടെ ഒക്കെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കി, ഇപ്പൊ എന്താ നടക്കുന്നതെന്ന്. സുപ്രീം കോടതിയിൽ തള്ളിയാ പിന്നെ നമുക്ക് പോകാൻ ഈ ഭൂമി ലോകത്ത് ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. നമുക്ക് എവിടെയാ? രാഷ്ട്രപതിയുടെ മുമ്പിൽ. ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഇല്ലാ കദുആഇൽ ഗർഖി ഫിൽ ബഹരി, നടുകടലിലെ പെട്ടവന്റെ പ്രാർത്ഥന പോലെ ദുആ ചെയ്യാൽ. ദുആ നിങ്ങൾ ചെയ്യണം. എങ്ങനെ ദുആ ചെയ്യണം? കദുആഇൽ ഗർഖി ഫിൽ ബഹരി, സമുദ്രത്തിൽ പെട്ടുപോയവന്റെ ദുആ പോലെ നിങ്ങൾ ദുആ ചെയ്യണം. എന്നാ നിങ്ങൾക്ക് രക്ഷയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രാത്രി വന്ന് ഉണർന്നിരിക്കും സഹോദര, പാതിരാത്രി വന്ന് ഉറക്കം എഴുന്നേക്ക് എന്റെ പെങ്ങളെ, എന്നിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് ദുആ ചെയ്യേ, അല്ലാഹുവേ വെള്ളക്കാരിൽ നിന്ന് ഞങ്ങളുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തി, അല്ലാ ഈ കൊള്ളക്കാരിൽ നിന്നുകൂടി ഞങ്ങളുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തണേ റബ്ബേ, ഈ രാജ്യത്തെ ഈ ഭരണാധികാരികളിൽ നിന്ന് ഭരണത്തെ പിടിച്ച് നല്ല ഭരണാധികാരികൾക്ക് കൊടുക്കണേ അല്ലാ. ഇവിടത്തെ മുസ്ലിമിന് ഹിന്ദുവിന് ക്രിസ്ത്യാനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ ഈ ഹിന്ദുത്വ സവർണ മാടമ്പി ഭീകരവാദികളെ ഈ രാജ്യത്ത് നിന്ന് തുരത്തി ഓടിക്കണേ അല്ലാ എന്ന് ദ്വാരക്ക്, അങ്ങനെ കൊണ്ട് ദ്വാരക്ക്. കഴിഞ്ഞ ജുമാ ദിവസം മുതൽ എന്റെ പള്ളിയിൽ സെൻട്രൽ ജുമാ മസ്ജിദിലെ നാസിലത്തിന്റെ കുനൂത്ത് ആരംഭിച്ചു. കഴിഞ്ഞ ജുമാക്ക് ഉച്ച ജുമാ നമസ്കാരം മുതൽ ഇന്ന് ഇശാ നമസ്കാരം വരെയും അവിടെ മുടങ്ങിയിട്ടില്ല. ഇൻഷാ അല്ലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദുആകൾ നമസ്കാരത്തിൽ എങ്ങനെ ദുആറക്കണം, എങ്ങനെ ദ്വാരക്കണം? നമസ്കാരം കഴിഞ്ഞ ദ്വാരക്കായിരിക്കുന്നത് പോലെ ഇരുന്നാ പോരാ? കൈ ഇങ്ങനെ മടിയിലിട്ട് അങ്ങനെ ഇരുന്നിട്ട് ദ്വാരത്തിട്ട് കാര്യമില്ല. നമ്മളെ ദുആ ചെയ്യേണ്ടത് എങ്ങനെയാണ്? എങ്ങനെയാണ് പ്രിയപ്പെട്ട ഭാര്യ ലേബർ റൂമിൽ കിടക്കുമ്പോ പുറത്തു നിൽക്കുന്ന ഭർത്താവിന്റെ മനസ്ഥിതി? പോരാ പോരാ, ഭാര്യ മരിച്ച വേറെ പെണ്ണ്, അതാണ് അല്ലേ? ഇതായിരിക്കണ്ടാണ് നിങ്ങൾക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഒരു രോഗം വരുമ്പോ ദുആ ചെയ്യുന്നത് പോലെയോ? ഇല്ല. എന്റെ മക്കൾക്ക് രോഗം അല്ലാഹു മാറ്റാൻ തീരുമാനമല്ലെങ്കിൽ അവര് സങ്കടപ്പെടാതെ വിഷമിക്കാതെ റബ്ബനെ തിരിച്ചെടുക്ക എന്ന് പറയുന്ന വാപ്പ, അതും പറ്റൂല. പിന്നുള്ള ദുആ എങ്ങനെയാണ്? കടലിൽ അകപ്പെട്ടു പോയവൻ ദുനിയാവുമായിട്ട് വേറെ ഒന്നും ചിന്തിക്കൂല. അവന്റെ ദുആ പടച്ചവനെ അടുത്ത തിരമാലയിലെങ്കിലും എന്നെ അടുത്ത് കരയിൽ കൊണ്ടു പോണേ എന്നുള്ള പ്രാണവേദനയിലുള്ള പ്രാർത്ഥന. അത് ദുആ ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഒരു അധികാരിയുടെയും അധികാര കസേര കുലുങ്ങാതിരിക്കൂല. അതുകൊണ്ട് ശക്തമായ ഭാഷയിൽ ദുആ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ശത്രുവാണ് അദുവു, നിങ്ങളെ കൊല്ലാൻ നടക്കുന്ന ശത്രുവാണ് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടത്.
ോ ബദ്റു സുഗ്ര എന്ന് പറയുന്ന ഇന്ന് ബഹുമാനപ്പെട്ട ജാമിഅ മുഹത്തമായ ആദരണീയനായ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തസവ്വുഫിന്റെ ഉന്നതമായ മേഖലകളിലേക്ക് കടന്നുപോയി. ഇന്നും ഒരു ഫോട്ടോ ഒരു മനുഷ്യന്റെ കയ്യിലില്ലാത്ത എന്റെ പ്രിയപ്പെട്ടവരെ, തമിഴ്നാട് സ്റ്റേറ്റിന്റെയും കേരള സ്റ്റേറ്റിന്റെയും പതിനായിരക്കണക്കിന് ആളുകൾക്ക് ആശാ കേന്ദ്രമായ ആദരണീയനായ ഷൈഖുനാട്ടി ഹസ്രത്ത് മഹാനവർഗൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ആറ്റാശ്ശേരി അതിരാംപട്ടണം ഉസ്താദ് എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇന്നൊരു 5 മിനിറ്റ് ഉള്ള ഒരു വോയിസ് പുറത്തു വിട്ടിട്ടുണ്ട്. നിങ്ങളത് കേൾക്കണം. കേൾക്കാൻ നിങ്ങൾക്ക് വാട്സപ്പ് ഒന്നും കിട്ടിയിട്ടില്ല, നിങ്ങളുടെ മെസ്സേജുകളിൽ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ വന്നില്ലെങ്കിൽ അത് ഞാനിവിടെ പറയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യണം. ഇതൊരു നെവർ മൈൻഡ് ആയിട്ട് കാണരുത്, സൂറത്തു ആലു ഇംറാൻ എടുക്ക്, എന്നിട്ട് അതിന്റെ 173-ാമത്തെ ആയത്ത് എടുക്ക്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 173-ാമത്തെ ആയത്ത് സൂറത്തു ആലു ഇംറാനിൽ അള്ളാഹു പറയുന്നത്, അല്ലദീന ഖാല ലഹുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖശൗഹും ഫസാദഹും ഈമാനാ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. എന്റെ സഹോദരിമാരോട് ഞാൻ പറയാണ്, നമ്മളത് പേടിക്കുന്നതല്ല, അധികാരമുള്ളവൻ എന്തുമാകാം. ഇവിടെ കലാപങ്ങൾ ഉണ്ടാകും, ഒരിക്കലും നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ മക്കളെ പിടിച്ചിറക്കി നമ്മുടെ പള്ളികൾ തകർക്കുമ്പോ നമ്മൾ ആരും നോക്കി നിൽക്കൂല, നോക്കി നിൽക്കാൻ നമുക്ക് കഴിയൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കലാപങ്ങൾ ഉണ്ടാവും. ഞങ്ങൾ മരിച്ചാൽ അൽഹംദുലില്ലാ അടുത്ത നിമിഷം മുതൽ ഞങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച ത്യാഗങ്ങൾക്ക് പ്രതിഫലം കിട്ടുകയാണ്. അതുകൊണ്ട് മരിക്കാൻ മുസ്ലിമിന് പേടിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ നമുക്ക് ഒരിക്കലും രണ്ടാമോ എന്ന് ചിന്തിക്കേണ്ടി വരൂല. അങ്ങനെ വരുമ്പോ നമ്മുടെ രാജ്യത്തിന്റെ പ്രൗഢി നഷ്ടപ്പെടും. അതുകൊണ്ട് അതൊന്നും ഇല്ലാതെ ഈ ഹയവാന്മാരുടെ എല്ലാ തീരുമാനങ്ങളും പിൻവലിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യാനാണ് ഈ കാര്യം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ട സഹാബത്തുമൊത്ത് ഹിജ്റ 2-ല് ബദർ കഴിഞ്ഞു, ഹിജ്റ 3-ല് ഉഹുദ് കഴിഞ്ഞു. ഉഹുദ് കഴിഞ്ഞ് പോകുമ്പോ അബൂ സുഫിയാനും കൂട്ടരും പറഞ്ഞു, മുഹമ്മദേ അടുത്ത കൊല്ലം ബദറിൽ കാണാടാ, നിന്നെ നോക്കിക്കോ ഞങ്ങൾ എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പോയോ എന്ന് പറഞ്ഞു. വർഷം 1 കഴിയാറായി. ആ സമയത്ത് മക്കയിൽ കൊടിയ ദാരിദ്ര്യം പിടിപെട്ടു. ഇവര് വാക്ക് പറഞ്ഞാൽ അടുത്ത വർഷം ഞങ്ങൾ ാണ്. പക്ഷേ അവിടത്തെ അങ്ങനെയാണ്, ഈ ഈ ദുരഭിമാനം ഭയങ്കരമായി. അപ്പൊ അതുകൊണ്ട് തന്നെ പിറ്റേ വർഷം വന്നില്ലെങ്കിൽ അവർക്ക് നാണക്കേടാണ്. അപ്പൊ അതുകൊണ്ട് ദാരിദ്ര്യവും കട്ടപ്പാടും കൊടിയ ക്ഷാമവും അനുഭവപ്പെട്ടു മക്കയില് 3-ാം വർഷം, ഹിജ്റയുടെ 3-ാം വർഷം. അന്ന് നബിതങ്ങൾക്ക് വയസ്സ് 56. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരാളെ വിട്ടിട്ട് പറഞ്ഞു, നീ ചെന്നിട്ട് മുഹമ്മദിനെയും കൂട്ടരെയും ഒന്ന് പേടിപ്പിക്കും, ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളോടും വരാൻ വേണ്ടി നിൽക്കാണെന്ന് പറ. അവര് പേടിച്ചിട്ട് പിൻവാങ്ങും. അങ്ങനെ പിൻവാങ്ങിയ നമുക്ക് പോണ്ടല്ലോ. നമ്മുടെ കയ്യിലാ കുറവുള്ളത്. ഇപ്പൊ പോയി അടിക്കാനുള്ള മാനസിക ശേഷിയും ശാരീരിക ശേഷിയും പണമോ ഒന്നും നമ്മളതിലില്ല. അതുകൊണ്ട് നിങ്ങൾ നീ പോയിട്ടൊന്ന് വരട്ടവരെ, അപ്പോഴേക്കും അവര് പിന്മാറും, നമുക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ കഴിയാം, നാണക്കേടിയിൽ നിന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞു. അങ്ങനെ ഇയാള് വന്നിട്ട് ചന്തയിലും മാർക്കറ്റിലും ഒക്കെ നിന്ന് സഹാബാക്കളെടുത്ത് പറഞ്ഞു, അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ വരാൻ പോവാ, ഞാനിപ്പോ അവിടെ നിന്ന് വരികയാണ്. വല്ലാത്ത ഒരു ഭീകരമാണ് മക്കളെ, നടക്കാൻ പോകുന്ന പറയാൻ പറ്റൂല കേട്ടോ, നിങ്ങളെ മൂക്കി കേറ്റിക്കളയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിച്ചപ്പോഴും സഹാബാക്കൾ പറഞ്ഞു, പോടാ. ഫഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ ഫസാദഹും ഈമാനാ. ഇതങ്ങോട്ട് കേൾക്കുമ്പോ അങ്ങോട്ട് ഈമാൻ തിളച്ച് തിളച്ച് അങ്ങ് പൊങ്ങി സഹാബത്തിന്. അവര് പറഞ്ഞു, ഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അല്ലാ അമ്മക്കൻ പോടാ നിന്റെ ജോലി നോക്കി നിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ നിവർത്തിയില്ലാതെ അവരവിടെ തിരിച്ചു. നബിയും സഹാബാക്കളും യുദ്ധത്തിന് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് ബദറിലെത്തി. ആ ബദറിൽ ഇതരയുടെ 3-ാം വർഷമാണ്. ബദറിലെത്തി 4-ാം വർഷമാണ്. 3-ൽ ഉഹുദ് കടന്നു, 4-ാം വർഷമാണ്. 57 വയസ്സ് നബിതങ്ങൾക്ക്. അങ്ങനെ ബദറിലേക്ക് എത്തുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബദറിലേക്ക് എത്തി. ആ ബദറിന്റെ ഭാഗത്ത് വന്ന് തമ്പടിച്ചു. അവിടെ നിൽക്കുമ്പോ അവര് പാതി വഴിയിൽ വന്ന് പോയാ രക്ഷയില്ലെന്ന് പറഞ്ഞിട്ട് കുറച്ചു ദിവസം അവര് തിരിച്ചങ്ങ് മക്കയിലേക്ക് പോയി. നബിതങ്ങളും സഹാബാക്കളും 8 ദിവസത്തോളം അവിടെ കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അഭിപ്രായ വ്യത്യാസം എണ്ണങ്ങളിലുണ്ടെങ്കിൽ പോലും അവിടെ കഴിഞ്ഞ് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ അവിടെ കച്ചവടം ചെയ്ത് യാത്രക്കാർക്കും വഴിയെ പോകുന്ന കാഫിലകൾക്കൊക്കെ യാത്രക്കാർക്കൊക്കെ കച്ചവടം ചെയ്ത് നല്ല പണം ഉണ്ടാക്കിയിട്ട് തിരിച്ച് നബിതങ്ങൾ വന്നു. അതാണ് ഒരു വിപത്തും അവർക്ക് വന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് നല്ല ലാഭം ഉണ്ടാക്കിക്കൊണ്ട് മടങ്ങിപ്പോ
മടങ്ങിപ്പോയി. ഇതാണ് ഈ സൂറയിൽ ഈ ആയത്തുകളിൽ പറയുന്നത്. ഇതിന് പറയുന്ന പേരാണ് ബദർ സുഗ്ര.